നാടാർ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമുന്നതരായ നേതാക്കന്മാരാണ് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ച ഇതിൻ്റെ പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരനോട് ഞാൻ പ്രത്യേകമായി നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ വൈകുണ്ഠസ്വാമി ധർമ്മപ്രചാരണ സഭ VSDP എന്നുള്ള നിലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യാ വൈകുണ്ഠസ്വാമി കേരളീയ നവോത്ഥാനത്തിൻ്റെ ആദ്യ പ്രതികളിൽ ഒരാളാണ്. നമ്മുടെ സമൂഹം സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച പ്രാന്താലയമായിരുന്നൊരു സമൂഹമായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, പട്ടികൾ നടന്നു പോകുന്ന വഴികളിൽ കൂടി മനുഷ്യർക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനിയാണ് അയ്യ വൈകുണ്ഠസ്വാമി. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ഈ നാടിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചത്. മതപരമായ വിവേചനങ്ങളും ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഈ നേട്ടം കേരളത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ അയ്യ വൈകുണ്ഠസ്വാമിയെപ്പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് വേണ്ടത്ര കേരളം പരിഗണിച്ചിട്ടുണ്ടോ എന്നത് ഈ സന്ദർഭത്തിൽ നാം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീനാരായണ ഗുരു ധാരാളം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. അതിലേറ്റവും പ്രധാനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠ. അതിനു മുമ്പ് തന്നെ അയ്യ വൈകുണ്ഠസ്വാമി ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന് നാന്ദി കുറിച്ചു വരുന്നുള്ള കാര്യം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അയ്യ വൈകുണ്ഠസ്വാമി സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തത്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അടിമത്തത്തിനെതിരായ പോരാട്ടത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഇതിലെല്ലാം തന്നെ വൈകുണ്ഠസ്വാമി നടത്തിയിട്ടുള്ള പോരാട്ടം എടുത്തു പറയത്തക്കതാണ്. സവർണർ ഉപയോഗിക്കുന്ന കിണറ്റിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വെള്ളം എടുക്കാൻ സാധിക്കാത്ത കാലത്ത് എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന പൊതു കിണറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് വൈകുണ്ഠസ്വാമി ആ പ്രവർത്തനത്തിൽ ധീരമായ നേതൃത്വം കൊടുത്തത്. ജാതിരഹിതവും മതനിരപേക്ഷവുമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് വൈകുണ്ഠസ്വാമി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രവർത്തിച്ചു വന്നത് എന്നത് നാം ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. അതുകൊണ്ടാണ് അയ്യ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാരെ പ്രേരിപ്പിക്കുന്നത് ഈ സന്ദേശമാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാമൂഹ്യ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇന്ന് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട സാധാരണക്കാർ വിഷമത അനുഭവിക്കുന്നുണ്ട്. ആ വിഷമതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പൊതു പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ. എല്ലാ സമുദായത്തിനും മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹമായ പരിഗണന ഭരണത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും സമൂഹത്തിലുമെല്ലാം തന്നെ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല നടത്തിയതുപോലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഞങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുകയുമില്ല. പക്ഷേ ചിലത് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
സമൂഹത്തിലെ മാറ്റിമറിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കുവാൻ കഴിയും. പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്നത് കൊണ്ട് പ്രഖ്യാപനങ്ങളുടെ പെരുമഴകൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഞാൻ ഭരണത്തിലില്ലാത്തൊരു കക്ഷിയായതുകൊണ്ട് അതിനൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അവസരം കിട്ടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. സാധാരണക്കാരുടെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മഴ ഇപ്പോഴും തന്നെ അവസാനിക്കും. കുറച്ച് നേരം ഒന്ന് കുട പിടിച്ചിട്ട് വീണ്ടും നമുക്ക് ഈ പരിപാടി പൂർണ്ണമാക്കണം. ഒന്ന് തന്നെ നമുക്ക് ഓർമ്മിക്കാമല്ലോ, പുത്തരിക്കണ്ടത്തിൻ്റെ ചരിത്രമാണ് മഴ പോലും വകവയ്ക്കാതെ ഈ ജനം ഇവിടെ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഒത്തൊരുമ. അത് തന്നെയാണ് നേതാക്കൾ കാണട്ടെ. നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടുകാരൻ കൂടിയായ ഞങ്ങളൊക്കെ ടെലിഫോൺ വിളിച്ചാൽ പോലും എപ്പോഴും ഓടിയെത്തി എന്ത് ചന്ദ്രശേഖര എന്ന് ചോദിക്കുന്ന നമ്മുടെ മന്ത്രി വി എസ് ശിവകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ബഹുമാനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വി എസ് ഡി പിയുടെ ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ആദരണീയനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ മറ്റു നേതാക്കന്മാർ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ എൻ ശക്തൻ, ശ്രീ പന്നിൻ രവീന്ദ്രൻ, ശ്രീ പി സി ജോർജ്, ശ്രീ ഒ രാജഗോപാൽ, ശ്രീ പാലോട് രവി, ശ്രീമതി ജമീല പ്രകാശം, വി എസ് ഡി പിയുടെ മറ്റു ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വി എസ് ഡി പിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ മോചനം, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ വികസനം, അത് സാധ്യമാക്കിയാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വി എസ് ഡി പി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നാടാർ സമുദായം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെയും കേരളത്തിൻ്റെയും സാമൂഹികമായ, അതുപോലെ തന്നെ സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മഹത്തായ സമുദായമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ജനത ഓർമ്മിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നേതാക്കന്മാർ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വി എസ് ഡി പി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ നാടാർ സമുദായത്തിൻ്റെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി, അതിനെക്കുറിച്ച് വിലയിരുത്തുവാനും അത് പഠിച്ച് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുവാനും രണ്ട് ക്യാബിനറ്റുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മന്ത്രിസഭ തീരുമാനിച്ച കാര്യം ഇവിടെ ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് പറയുകയുണ്ടായി. അവിടെ സമയബന്ധിതമായിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് ജസ്റ്റിസ് ഹരിഹരൻ നായർ അധ്യക്ഷനായിട്ടുള്ള ഏകാംഗ കമ്മീഷനെ നമ്മൾ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ, വി എസ് ഡി പി പോലെയുള്ള സംഘടന 2005 കാലഘട്ടം മുതൽ രൂപം കൊടുത്ത ഈ സംഘടന ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ ഏറ്റവും വലിയ ആവശ്യം അംഗീകരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ ശക്തി വിളിച്ചോതുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാനായ കെ പി സി സി അധ്യക്ഷൻ ഈ കാര്യത്തിൽ ഈ കമ്മീഷനെ രൂപീകരിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെയും കൂടെ തീരുമാനപ്രകാരം ഈ കമ്മീഷനെ രൂപീകരിക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്ന് സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈകുണ്ഠസ്വാമി സ്മൃതി മന്ദിരം നെയ്യാറ്റിങ്കരയിൽ സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് വൈകുണ്ഠസ്വാമിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി കളക്ടർക്ക് അതിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് സ്ഥലം കണ്ടെത്തി വൈകുണ്ഠസ്വാമിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഞാൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ, അദ്ദേഹം എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ബഹുമാനായ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമായ സ്വാമിത്തോപ്പിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ ആ ബസ് സർവീസ് തിരുവനന്തപുരത്തു നിന്നും സ്വാമിത്തോപ്പിലേക്ക് ആരംഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബസ് സർവീസ് ഇപ്പോഴും നടക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗവൺമെന്റിന് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ സംഘടനയുടെ ശക്തി വിളിച്ചോതിക്കൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ഗവൺമെന്റിന് മുന്നിൽ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠന കേന്ദ്രം ആരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കാര്യം കെ പി സി സി പ്രസിഡന്റുമായും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഗവൺമെന്റ് ആ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമായി. വളരെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ സംഘടന ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധമായ പിന്തുണയും ഈ അവസരത്തെ ഞാനും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. 4 പേർക്ക് നമുക്ക് അവാർഡ് തന്നെ കൊടുക്കാനുണ്ട്. നമ്മുടെ ഗോവിന്ദനാഥ് നായർ സാറ് വേദിയിലുണ്ട്, ശ്രീ തലേ കേശവൻ നായർ സാർ വേദിയിലുണ്ട്, ഡോക്ടർ ബെനറ്റ് എബ്രഹാം വേദിയിലുണ്ട്. അപ്പോൾ പരിപാടി വളരെ സ്പീഡിലായിരിക്കും, ഇനിയുള്ള ആളുകളെല്ലാം പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുന്നത്. 5 പുസ്തക പ്രകാശനമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ എം പി തന്നെയായിരുന്ന നമ്മുടെ സി പി ഐയുടെ നേതാവും കൂടിയായ ശ്രീ പന്ന്യൻ രവീന്ദ്രനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടുത്തെ ചേർന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയ സഹോദരി സഹോദരിമാരെ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് നമ്മുടെ രാജ്യം എന്നും ഏറ്റുപറഞ്ഞതാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 66 വർഷമായി. ഈ കാലത്തിനിടയിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗമാണ് നാടാർ സമുദായം. ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിൻ്റെ പൊതുപ്രശ്നങ്ങളാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ രാജ്യത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ പങ്കുണ്ടാവണം. നിർഭാഗ്യത്തിന് അതുണ്ടായില്ല എന്നൊരു സത്യമാണ്. ഞാൻ ഈ വേദി എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും പെട്ട ആളുകളെല്ലാം നിങ്ങൾ നിറഞ്ഞിരിക്കുക, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. ഈ വേദി ഞാൻ രാഷ്ട്രീയ ചർച്ചക്കുള്ള വേദിയാക്കുന്നില്ല, അതാക്കുന്നത് നീതിയല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ദീർഘമായ പോരാട്ടത്തിൽ ഈ നാട്ടിൻ്റെ പൊതുവായ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ താല്പര്യത്തിനുമുള്ള പോരാട്ടത്തിൽ എന്നും സി പി ഐ അതിൻ്റെ കൂടെയായിരുന്നു.
ഞാൻ പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കാൻ പോകുന്നില്ല. നമ്മളെന്ത് ചെയ്തു കൊടുത്തു ഈ സമുദായത്തിന് എന്താ കാര്യം ഞാനിവിടെ പറയുന്നില്ല. അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം എന്തൊക്കെ നമ്മൾ ചെയ്തു എന്തൊക്കെ ചെയ്തില്ലെന്ന്. ഇപ്പം അതിന് തർക്കത്തിനുള്ള വകയല്ല. അതുകൊണ്ട് ഇതുപോലൊരു സംഗമം സംഘടിപ്പിച്ച അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ഓർമ്മ നമ്മുടെ നാട്ടിൽ എന്ത് ഇങ്ങനെ മാഞ്ഞു പോയത്? ആരാ ഉത്തരവാദികൾ? നമ്മുടെ ചരിത്രം ആരാണ് രചിക്കുന്നത്? ചരിത്രം ഭരണാധികാര വർഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രം രചിച്ചു. അതിൻ്റെ ഫലമാണ് നമ്മുടെ നാടിന് വേണ്ടി ഇത്രമാത്രം പോരാടിയ നവോത്ഥാന നായകരെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നത്. ആ വിസ്മരിച്ച ഉത്തരവാദികൾ ആരായിരുന്നാലും അത് വലിയ അപരാധമായിരുന്നു. അയ്യാ വൈകുണ്ഠസ്വാമികളെപ്പോലെ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നായകരെ ഇങ്ങനെ ഒരു തമസിൽ ഇട്ടേച്ച് പോയത് ഒരിക്കലും നാട് പൊറുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മഹാസംഗമമാണ് ഈ സംഗമം. ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സംഗമം സംഘടിപ്പിച്ച ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേരളത്തിലെ അവർണ രാജാക്കന്മാർ എന്ന പുസ്തകം ശ്രീ ദയാനന്ദനാണ് ഈ പുസ്തകം എഴുതിയത്. ആദ്യ പ്രതി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, നമ്മുടെ എല്ലാം കരുത്തനായിട്ടുള്ള നേതാവ് ശ്രീ നീലലോഹിതാസൻ നാടാർക്ക് നൽകി നിർവഹിക്കും. അടുത്തത് ശ്രീ ഒ രാജഗോപാൽ രാജേട്ടനെ പ്രത്യേകിച്ച് പറയണ്ട. വളരെ കാലം കൊണ്ട് രാജേട്ടൻ്റെ കൂട്ടത്ത് പോലും അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നൊരു പ്രവർത്തിച്ച ആളുകൂടിയാണ് ഞാൻ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു മന്ത്രി എന്ന പദവി, പിന്നെ ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരു മന്ത്രി ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ അത് ശ്രീ ഒ രാജഗോപാൽ ആണെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയം വേണ്ട. അദ്ദേഹം വൈകുണ്ഠസ്വാമി നവോത്ഥാനത്തിൻ്റെ കുലപതി എന്ന വെൺപകൽ സുരേന്ദ്രൻ എഴുതിയ പുസ്തകം ഇവിടെ റിലീസ് ചെയ്യും. എല്ലാവരും ശ്രദ്ധാപ്രവരിക്കണം. നമ്മുടെ ഒരു മന്ത്രി ഇവിടെ ഉണ്ട്, പി സി ജോർജ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ സ്പീഡിൽ അടുത്ത് വിളിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മന്ത്രിയുടെ വാക്ക് കേൾക്കാൻ ഇരിക്കണം. നമ്മുടെ ഒ രാജേട്ടനെ ക്ഷണിച്ചുകൊള്ളു. യോഗ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, വേദിയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സുഹൃത്ത് ശ്രീ രമേശ് ചെന്നിത്തല, മുഖ്യ അതിഥിയായി പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ ശിവകുമാർ, ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശ്രീ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് ശ്രീ വൈകുണ്ഠസ്വാമി നവോത്ഥാനത്തിൻ്റെ കുലപതി എന്ന പേരിൽ തയ്യാറാക്കിയിട്ടുള്ള ഗ്രന്ഥം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. അതിൻ്റെ കോപ്പി എൻ്റെ സുഹൃത്ത് ശ്രീ ദിനകരന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ ഇന്ന് വാസ്തവത്തിൽ പാലക്കാട് ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള ഒരു പ്രധാന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രീ ചന്ദ്രശേഖരൻ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പാലക്കാട് പോകാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും മറ്റ് സഹപ്രവർ സുഹൃത്തുക്കളെയും എല്ലാവരെയും
ഹാർദമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സംഘടനയുടെ ശക്തി അതിൻ്റെ അച്ചടക്കമാണ്. അച്ചടക്കത്തോടുകൂടി അത് പരീക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള മഴയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പോലും അനങ്ങാതെ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ള ആ അച്ചടക്കത്തിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. ഇതിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് കേരളത്തിൽ ഇന്നത് ചെയ്തു അത് ചെയ്തില്ല ഒന്നൊന്നും ഇന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ എനിക്ക് സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ നാട് കഴിഞ്ഞ ഈ സംസ്ഥാനം രൂപീകരിച്ച ശേഷം രണ്ട് മുന്നണികളാണ് ഭരിക്കുന്നത്. അവരുടെ ഭരണത്തിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ല എന്ന ഒറ്റ വാചകത്തിൽ മുഴുവൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഒരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു, നല്ല കാര്യം. അതേമാതിരി മറ്റ് പല പ്രലോഭനങ്ങളും മറ്റ് പല വാഗ്ദാനങ്ങളും വരും, വളരെ നല്ലതാണ്. നിങ്ങളുടെ ഗുരുദേവൻ നിങ്ങളെ ഈ പ്രവർത്തനത്തിന്, ഈ ത്യാഗത്തിന്, ഈ സംഘടനയ്ക്ക് ഇതിനെല്ലാം പ്രേരണ നൽകുന്നത് സ്വാമി വൈകുണ്ഠസ്വാമിയാണ്. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് നിലനിൽക്കുന്നത്. അതിൻ്റെ ജീവവായു ആ മഹാസ്വാമിയാണ്. ഇന്ത്യാരാജ്യത്തിന് തന്നെ അഭിമാനകരമായ രീതിയിൽ സാമൂഹ്യ രംഗത്ത് അതിമഹത്തായിട്ടുള്ള പരിവർത്തനം, അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ച ആളല്ല, വലിയ വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല, പക്ഷേ ആ സ്വാമി തൻ്റെ ആധ്യാത്മികമായ ചര്യയിൽ കൂടി, ജീവിത നിഷ്ഠയിൽ കൂടി, തൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ ദുഃഖം കഷ്ടപ്പാട് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. പറയുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, വിഷ്ണുവിൻ്റെ അംശ അവതാരമാണെന്ന്. അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള ആൾക്കാർ, സാമ്പത്തികമായ കഴിവില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, അസംഘടിതരായി കിടക്കുന്ന ആൾക്കാർ, ആ ജനതയെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് അനീതിക്കെതിരായിട്ട് പോരാടാൻ 1889 അദ്ദേഹം ജനിച്ചത്. 1951 അദ്ദേഹം അദ്ദേഹം സമാധിയായി. ഈ ചെറിയ കാലയളവിൽ തന്നെ എങ്ങനെയാണോ വിവേകാനന്ദ സ്വാമികൾ ചെയ്തിട്ടുള്ളത്, അതേപോലെ ഒരു വലിയൊരു പരിവർത്തനം, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ, ദരിദ്ര സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ എത്രമാത്രം വലിയ പരിവർത്തനമുണ്ടാക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു അയ്യാവു സ്വാമി. ആ അയ്യാവു സ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും. ഇതാണ് ചരിത്രം. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ എന്ന് അയ്യാവു സ്വാമി അന്നേ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ പന്തി ഭോജനം എന്നുള്ള മാർഗത്തിൽ കൂടി സമൂഹത്തിൽ ഒരു ഒറ്റൊരുമ, ഐക്യമുണ്ടാക്കാൻ ഒരു പ്രവർത്തന ശൈലിയായി സ്വീകരിച്ചത് ശ്രീ വൈകുണ്ഠസ്വാമികളായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ആധ്യാത്മികതയുടെ അടിത്തറയിൽ, ചില സുഹൃത്തുക്കൾ ജാതിയെയും മതത്തിനെയും എല്ലാം അവഹേളിക്കലാണ്, പുരോഗമനവാദിയാണെന്ന് തെളിയിക്കാൻ ചില ആൾക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആധ്യാത്മികമായ പുരോഗതി മാത്രമല്ല,
ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി ഒരുപോലെ കൈവരിക്കാൻ സാധിക്കുമെന്ന് അയ്യാവുസ്വാമികൾ തെളിയിച്ചിരിക്കുകയാണ്. ആ മാർഗം തന്നെയാണ് പിന്നീട് സാക്ഷാൽ ഗുരുദേവൻ ശ്രീ നാരായണ ഗുരുദേവനും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് സംഘടിച്ച് ശക്തരാകുവിൻ. നാം അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് ന്യായമായ കാര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, അത് ലഭിക്കാനുള്ള മാർഗം സംഘടിച്ച് പൊരുതുവിനെന്നുള്ളത്. വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആധ്യാത്മികമായിട്ടുള്ള ആശയങ്ങൾ പ്രാവർത്തികമായി സാമൂഹ്യ രംഗത്ത് മാതൃകാപരമായ പരിവർത്തനം വരുത്താൻ സാധിക്കുമെന്ന് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായി തെളിയിച്ചിട്ടുള്ളത് ഈ ദക്ഷിണ ഭാരതത്തിലുള്ള ഈ സന്യാസിവര്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ തരത്തിൽ അച്ചടക്കവും ലക്ഷ്യബോധവും കൂട്ടായി പ്രവർത്തിക്കാനുള്ള കഴിവും സ്വാർത്ഥരഹിതമായി പ്രവർത്തിക്കാനുള്ള സാമർഥ്യവും നേടാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു രാജഗോപാലൻ ശ്രദ്ധിക്കണമെന്ന്. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം, വരാൻ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചായിരിക്കാം. ബാക്കിയുള്ളത് പിന്നെ വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം വരാൻ പോകുന്ന ഉടനെ തരാൻ വരാൻ പോകുന്നത് ഈ 2014 ആദ്യം വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ രാജ്യത്ത് പാപങ്ങളുടെ ദുഃഖം നേരിട്ട് അനുഭവിച്ച ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു, പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് എന്താണ് സ്ഥിതി എന്നൊന്ന് ഞാൻ പറയുന്നില്ല. ആർക്കും ഒരു കുടുംബത്തിനും റിസർവ് ചെയ്തിട്ടുള്ളതല്ല. ഏതായാലും ആ കാര്യം ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ പിറന്ന ഒരാൾ, അവിടെ സുഖദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ആൾ, അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആൾ, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രായോഗികമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാൾ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സന്മനസ്സുണ്ടാവണം. നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ഒരു പ്രായോഗികമായ മാർഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഏതായാലും ശരി, ഈ വരുന്നതായിട്ടുള്ള ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, പാർട്ടി ഈ സമൂഹത്തിൻ്റെ ആൾക്കാർക്ക് സ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ട് കുറച്ചു കൊല്ലം മുമ്പുണ്ടായിരുന്നത് ശ്രീ സുന്ദരേശ നാടാരായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ സമൂഹം, നാടാർ സമൂഹം, ഏറ്റവും കൂടുതലുള്ളത് ദക്ഷിണ കേരളത്തിലും ദക്ഷിണ തമിഴ്നാടിൻ്റെ തെക്കേ കന്യാകുമാരി ജില്ലയിലുമാണ്. കന്യാകുമാരി ജില്ലയിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഈ സമൂഹത്തിൽപ്പെട്ട ശ്രീ പൊൻ രാധാകൃഷ്ണൻ നാടാരാണ് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. മാത്രമല്ല, അവിടെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വിജയിച്ചിട്ടുള്ള ആൾ. അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ വേണ്ട രീതിയിൽ മാനിക്കാൻ തീർച്ചയായിട്ടും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വെറും വാഗ്ദാനമല്ല, ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ്, നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് കുറച്ച് ഇടവേള തന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ആ ഒരു അവസരം ഞാൻ ദീർഘമായി എടുക്കാതെ, ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ, ഗാന്ധിയനായിട്ടുള്ള അദ്ദേഹത്തിനും അതേമാതിരി തന്നെ നമ്മുടെ ഈ കലാരംഗത്തും ഗാന്ധിയൻ ആശയങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ശ്രീ ഗോപിനാഥൻ നായർ, അതുമാതിരി തന്നെ തലയിൽ കേശവൻ നായർ, ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ അനുമോദിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വന്ദേ മാതരം.
അടുത്ത് നമ്മളെല്ലാം ആകാംക്ഷയോട് കേട്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ പ്രതിനിധി സഭയാണ് തീരുമാനിക്കുന്നത്. രാജേട്ടൻ വളരെ സന്തോഷപരമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലൊക്കെ നാടാർ സമുദായത്തെ ബി ജെ പി അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലെ നാടാർ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ശ്രീ സുന്ദരൻ നാടാരുടെ പ്രതിമ നെയ്യാറ്റിങ്ങരയിൽ വയ്ക്കാൻ തടസ്സപ്പെടുത്തിയത് അവിടുത്തെ ബി ജെ പിക്കാരാണ്. അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ടത് രാജേട്ടനെ പോലുള്ളവരെ ഞങ്ങൾ ആദരിക്കുന്നത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ശ്രീ നമ്മുടെയൊക്കെ മന്ത്രി ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നതിന് ഓടി നടന്ന് പ്രവർത്തിച്ചതും ശരിക്കു പറഞ്ഞാൽ ഈ സമുദായത്തിലെ അങ്ങേയറ്റം കടപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും ഈ UDF ഗവൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നതിന് നമുക്ക് വേണ്ടി ഓടി നടക്കുന്ന 140 മണ്ഡലങ്ങളുടെയും ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള പി സി ജോർജ്, നാടാർ സമുദായത്തിന്റെ സിംഹം പി സി ജോർജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല പനിയാണ് സത്യത്തിൽ. വി എസ് ഡി പിയുടെ സമ്മേളനമാകുമ്പോൾ വന്നില്ലേ മര്യാദകേടാണ് എന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വർഷങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും പ്രിയകനായ വി എസ് ഡി പിയുടെ ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവർകളെ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി ഏറ്റവും പ്രിയകനായ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ, നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച് ഇവിടെ നിന്ന് കടന്നുപോയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളെ, മന്ത്രിമാരിൽ ഭേദപ്പെട്ട ഒരു മന്ത്രിയായിട്ടുള്ള നമ്മുടെ ബഹുമാനായ വി എസ് ശിവകുമാർ അവർകളെ, സ്നേഹമുള്ള നമ്മുടെ CPI നേതാവ് പന്ത്യൻ രവീന്ദ്രൻ അവർകളെ, സ്നേഹമുള്ള BJP നേതാവ് ഒ രാജഗോപാൽ അവർകളെ, നമ്മുടെ സ്പീക്കർ ശ്രീ ശക്തൻ അവർകളെ, സ്നേഹമുള്ള MLA രവി, യമീല പ്രകാശം ഉൾപ്പെടെ ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, മാതാപിതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം കേരളം ഭരിക്കുന്ന UDFന്റെ നേതാവും വേണമെങ്കിൽ ഭരിക്കാവും അല്ലെങ്കിൽ കണ്ട് ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാവും രാജ്യം പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്ന NDA നേതാവും നാടാന്മാരെ മുഴുവൻ വളർത്തിക്കൊള്ളാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പാവം PCR എന്തിനാ സംസാരിക്കുന്നത്? ആരും സംസാരിക്കാതെ യോഗം പിരിച്ചു വിട്ടാൽ മതി എന്ന് എൻ്റെ അഭിപ്രായം. നേട്ടങ്ങൾ മുഴുവൻ കൈ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, വളരെ വിനയത്തോട് പറയാം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ ഈ വേദിയിലിരിക്കുന്നത്. നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടന്നാലും ഇതുപോലൊരു മഴ നടന്നാൽ പാർട്ടിയുടെ ചെയർമാനെല്ലാം ആര് പറഞ്ഞാലിരിക്കുന്ന ജനം സരമ്പിടും. ഇവിടെ അനുസരണയുള്ള കുട്ടികളെ പോലെ VSDP പാവപ്പെട്ട അവഗണന അനുഭവിച്ച, വർഷങ്ങളായി അവഗണന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ജനവിഭാഗത്തിൻ്റെ വികാരം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന 10,000-ക്കണക്കായ ഈ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും പെരുമഴയത്തും ഈ വേദിയിൽ കുത്തി ഇരുന്ന് മുഴുവൻ കേൾക്കുകയാണ്. അത്ര നന്നായി. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, പട്ടികവർഗക്കാരുണ്ട്. ഇവരെയൊക്കെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അവർക്ക് എന്തെങ്കിലും ഒരു കമ്മീഷൻ കൊടുത്തതുകൊണ്ടായില്ല, ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് ജനാധിപത്യ രാജ്യത്ത് ഭരണത്തിലെ പങ്കാളിത്തമാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഞാൻ പറയുമ്പോൾ നാടാർ ഒരു മന്ത്രി വന്നാൽ ആരും ചത്തുപോവില്ല,
എന്താ കുഴപ്പം? ഈ മനസ്സിലായില്ല. ശക്തൻ നാടാർ മന്ത്രിയായ കുഴപ്പം വല്ലതും ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് കൊള്ളാം, കുഴപ്പമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം, തിരുവനന്തപുരം ജില്ലയിലെ 7 MLA ആരായിരിക്കണോ തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കാറില്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് കുത്തി കുത്തി നിങ്ങളൊരു പരുവായി കിടക്കുക. ഇനി അങ്ങനെ കുത്തരുത്. മനസ്സിലായോ? കുത്തരുത്. കുത്തുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാം, നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം. മനസ്സിലായോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിലേക്ക് ഒരു മെമ്പർ കിട്ടാൻ പറ്റിയ ഏക സ്ഥലം തിരുവനന്തപുരമാണ്. അല്ലാതെ നാടന്മാരെ എവിടെ നിന്ന് പോയി MP ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. അതൊക്കെ KPC പ്രസിഡന്റ് ചർച്ച ചെയ്യട്ടെ, UDF ചർച്ച ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ പക്ഷേ നാടന്മാരുടെ ഒരു ആനുകൂല്യം എന്നതിനപ്പുറത്ത് അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുക്കണം. ഞാനേ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറയുക, ഇവിടെ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കട്ടപ്പന ചെന്നപ്പോൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുക, തൊട്ടപ്പുറത്ത് ഒരു 19 പേര് ആലോചന നടത്തും. ഞാൻ എന്താണ് ഇവിടെ എന്താന്ന് ചോദിച്ചപ്പോൾ, നാടന്മാരാ ഇടുക്കിയിലെ നാടന്മാർ സമ്മേളനത്തിന് വരാൻ വേണ്ടി ബസ് പിടിക്കുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. തീർന്നില്ല. എൻ്റെ നിയോജക മണ്ഡലം എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുണ്ടക്കയത്ത് ഒരു ഒരു TV ചെന്ന് ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങേ മുറിയിൽ ഒരു ബഹളം ചെന്നപ്പം അവിടെയും നാടാമാർ, എൻ്റെ പൂഞ്ഞാറ്റിലുണ്ട് നാടാമാർ. തീർന്നില്ല. കോട്ടയത്തുമുണ്ട്. ഞാൻ പഠിച്ചപ്പോൾ ശരിയായ രീതിയിൽ വിഷ്ണുപുരം ഒന്ന് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, നമുക്ക് നിശ്ചയിക്കാം വിഷ്ണുപുരം ആര് മുഖ്യമന്ത്രിയാവണം, ആര് MPമാരുണ്ടാവണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള സംഘടനയായി VSDP മാറ്റിയെടുക്കാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും അഹോരാത്രം പണിയെടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. കോടിയേരി പറഞ്ഞത് ഞാൻ എന്നാ ചെയ്യാം ആലോചിക്കാം, അങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയോ? പന്തി രവീന്ദ്രൻ പന്തി ഇവിടെ പറയുന്ന മര്യാദയല്ല, അവിടെ മിണ്ടുന്നില്ല, പുള്ളിയുടെ ഒന്നും ഇല്ലല്ലോ തരാൻ. രാജേട്ടൻ പറഞ്ഞത് പക്ക രാഷ്ട്രീയമായി. രാജേട്ടൻ പറഞ്ഞ രാഷ്ട്രീയം ഞാനിവിടെ പറയാത്ത എന്താണെന്നറിയാമോ? രാജേട്ടനോട് എൻ്റെ മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. പുള്ളി ഒരു കള്ളനല്ല കേട്ടോ, സത്യം പറയാം, മനസ്സ് ശുദ്ധമാണ്. പക്ഷേ രാഷ്ട്രീയം പറയണേ എനിക്കത് അങ്ങോട്ട് അങ്ങോട്ട് ദഹിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു പോവുക. രാജേട്ടൻ രാജേട്ടൻ പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നല്ല പറയുന്നത്. എന്തെങ്കിലും ഈ പാവം കൊടുക്കുന്നു മൈക്കി കൂടെ പറഞ്ഞു പോകാൻ പറ്റായിരുന്നു. അതിൻ്റെ കുഴപ്പം എല്ലാവരും വൈകുണ്ട സ്വാമികൾ എല്ലാവരും പറയുക, എനിക്കിഷ്ടപ്പെട്ടു പറച്ചിനൊക്കെ. അപ്പോഴേ എന്തെങ്കിലും ഈ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ വെച്ച ചരിത്രമൊന്നും ഞാൻ കിടക്കുന്നില്ല, ശിവകാർ പോയി. ആ രവിക്കും KPC പ്രസിഡന്റ് അറിയാം, അതിൻ്റെ ഒരു 6 കടിഞ്ഞുൾ പ്രസവത്തിൻ്റെ വേദന എടുത്ത് പിന്നെയാ കമ്മീഷൻ വന്നത്. അതായിരിക്കും രവി, അതിന് ചരിത്രം ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച ആ കാര്യം പ്രാവർത്തികമാക്കാൻ എൻ്റെ ലെറ്ററപ്പാടിൽ ഞാൻ ചന്ദ്രശേഖരന് കത്ത് കൊടുക്കേണ്ടി വന്നു. KPC പ്രസിഡന്റ് അനുവാദത്തോടുകൂടി, ഉമ്മൻചാണ്ടിയുടെ അനുവാദത്തോടുകൂടി. ഇപ്പോഴും ആ കമ്മീഷന് കസേര കിട്ടിയിട്ടില്ല. പ്രസിഡന്റ് നാളെ തന്നെ അവർക്ക് ഒരു ഓഫീസൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം, പുള്ളി ഒന്ന് ജോലി ചെയ്യട്ടെ. അതുകൊണ്ടായോ ഒരു സമൂഹം രക്ഷപ്പെടണമെങ്കിൽ എന്താ? സ്വാമി വൈകുണ്ഠസ്വാമികളെ പറ്റി പറയുന്നു, അയ്യാ വൈകുണ്ഠസ്വാമികൾ എല്ലാവരും പൊക്കി പറഞ്ഞു. അദ്ദേഹമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത്, സത്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലം നടന്ന VCDP യോഗത്തിലും ഇന്ന് പറഞ്ഞ അതേപടി പറയുന്നത് ഞാൻ കേട്ടതാ. അങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ? ഇവിടെ ഗുരുദേവന്റെ പഠന കേന്ദ്രമുണ്ടല്ലോ കേരളത്തിൽ. അയ്യ സ്വാമി അയ്യ വൈകുണ്ഠസ്വാമികൾക്ക് ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കാൻ ഒരു 10 ലക്ഷം രൂപ
ബഡ്ജറ്റിലോട്ട് അങ്ങ് ഇടണം, എന്നാ കുഴപ്പം? അതിടും എന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ ധനകാര്യമന്ത്രി അല്ലല്ലോ, കെ പി സി പ്രസിഡന്റ് ഒന്ന് അയിഞ്ഞു വന്നേന്ന് ഒരു ന്യായമല്ലേ? അത് ഒരു ന്യായം. അയ്യാ വൈകുണ്ഠസ്വാമികളെ പറ്റി ഒരു പഠനകേന്ദ്രം മാത്രമല്ലെന്ന്, അത് സ്ഥാപിക്കാൻ വളരെ നിർബന്ധമായ ചില ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ പഠനകേന്ദ്രം ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനുവരി മാസം ഉണ്ടാവുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പങ്കെടുക്കും, മാണി സാറ്, ഉമ്മൻചാണ്ടിയും പങ്കെടുക്കും. അവിടെ വെച്ച് ഉണ്ടാവും എന്ന് അദ്ദേഹം പറയത്തില്ല, കാരണം നിയമൊരുത്താണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ചാൽ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ആരെയെല്ലാം പറ്റി പാഠപദ്ധതിയിലൂടെ പുസ്തകത്തിൽ എല്ലാവരെയും പറ്റിയും പഠിപ്പിക്കുക സമൂഹത്തെ? എന്തുകൊണ്ട് വൈകുണ്ഠസ്വാമികളെ പറ്റി ചരിത്രം, ജീവചരിത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൂടാ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാവപ്പെട്ട നാടാർ സമൂഹം സമ്മേളനം വിളിച്ചുകൂട്ടി അയ്യാ വൈകുണ്ഠസ്വാമികളെ പറ്റി പ്രസംഗിച്ചു.